നിയമം കടുപ്പിച്ചപ്പോൾ ആർക്കും യു കെയിലേക്ക് പോകണ്ട. യു കെയിലേക്ക് കുടിയേറുന്നവരുടെ എണ്ണത്തിൽ വളരെ കുറവ്. ഇന്ത്യയിൽ നിന്ന് നൈജീരിയയിൽ നിന്നും യു കെയിൽ എത്തിയവർ പഠിക്കാനല്ല കുടിയേറാനാണ് വിദ്യാർത്ഥി വിസ ഉപയോഗിച്ചതെന്ന ആരോപണത്തെ തുടർന്നാണ് നിയമം കടുപ്പിച്ചത്. ഏകദേശം 3-ൽ 1 വിദ്യാർത്ഥികൾ ബ്രിട്ടൻ നിയമം കടുപ്പിച്ചപ്പോൾ പിൻവാങ്ങിയെന്നാണ് 60 യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇനിയും ഇതിലധികം യൂണിവേഴ്സിറ്റികളുടെ കണക്ക് പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ. വിദ്യാർത്ഥികൾ മാറി നിൽക്കുന്നത് ഗുണവും ദോഷവും ഉണ്ടെങ്കിലും ബ്രിട്ടീഷ് സർക്കാർ ഇപ്പോൾ ഗുണവശങ്ങൾ മാത്രമാണ് കാണുന്നത്. വിസ ചാർജുകൾ വർദ്ധിപ്പിച്ച നടപടി പോലും വിദ്യാർത്ഥികളെ പിന്നോക്കം വലിക്കുന്നു എന്നാണ് യൂണിവേഴ്സിറ്റികൾ ചൂണ്ടിക്കാട്ടുന്നത്. ആശ്രിത വിസയുടെ കാര്യത്തിലുണ്ടായ തിരിച്ചടിക്കൊപ്പം അപേക്ഷാ ഫീസും യു കെയിലെ ജീവിത ചെലവുമൊക്കെ ഇപ്പോൾ വിദ്യാർത്ഥികളെ പലവട്ടം ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളാണ്. മുൻ വർഷങ്ങളിൽ വന്നവർ വെറും കൈയോടെ തിരിച്ചെത്തിയതും യു കെയിൽ പഠിക്കാൻ എത്തിയെന്ന ഒറ്റ കാരണം കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന അപൂർവം വിദ്യാർത്ഥികളുടെ അനുഭവങ്ങളും നേരിട്ടുമല്ലാതെയും വിദ്യാർത്ഥികളുടെ ഒഴുക്കിനെ തടയുന്നുണ്ട്. ജനുവരി ഇൻടേക്കിൽ തന്നെ 3-ൽ 1 വിദ്യാർത്ഥികൾ ഇല്ലാതായി എന്നാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റികൾ ചൂണ്ടിക്കാട്ടുന്നത്. ബ്രിട്ടനിലെ വിദ്യാർത്ഥികൾ നൽകുന്നതിൻ്റെ 3-ഇരട്ടി വരെ വിദേശ വിദ്യാർത്ഥികളിൽ നിന്നും വാങ്ങാൻ ശ്രമിച്ചിരുന്ന യൂണിവേഴ്സിറ്റികൾക്ക് ഈ വിദ്യാർത്ഥികൾ വെറും കറവപ്പശുക്കൾ മാത്രമായിരുന്നു. യൂണിവേഴ്സിറ്റികൾക്ക് ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ സപ്ലൈ ചെയ്യാൻ കേരളത്തിൽ സജീവമായി രംഗത്തുണ്ടായിരുന്നത് 100 സ്വകാര്യ ഏജൻസികളാണ്. ഒരു വിദ്യാർത്ഥിയെ നൽകുമ്പോൾ ആദ്യ വർഷത്തെ ഫീസിൽ നിന്ന് തന്നെ 7 ലക്ഷത്തോളം രൂപ ഏജൻസികൾക്ക് കമ്മീഷനായി കിട്ടുന്നു ഒരു വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്ന്. അങ്ങനെ 1000 വിദ്യാർത്ഥികളെ കയറ്റി വിടുമ്പോൾ ഏജന്റുമാരുടെ കയ്യിൽ കിട്ടുന്നത് കോടികളാണ്. ആർക്കും വേണ്ടാത്ത ഗുണനിലവാരമില്ലാത്ത കോഴ്സുകളിലേക്ക് ഈ വിദ്യാർത്ഥികളെ സപ്ലൈ ചെയ്ത ഏജൻസികൾക്കാണ് ഈ കൊയ്ത്ത് കിട്ടിയത്. മികച്ച യൂണിവേഴ്സിറ്റികൾ ഏജൻസികൾക്ക് നൽകുന്ന കമ്മീഷൻ കുറവായതിനാൽ മലയാളി വിദ്യാർത്ഥികൾക്ക് ഏജൻസികൾ ശുപാർശ ചെയ്യുന്നത് അവർക്ക് കൂടുതൽ കമ്മീഷൻ കിട്ടുന്ന ഗ്രേഡിൽ പിന്നോക്കം നിൽക്കുന്ന യൂണിവേഴ്സിറ്റികളെയാണ്. കാരണം അവർക്ക് കൂടുതൽ പൈസ കിട്ടുന്നിടത്തെ അവർ ശുപാർശ ചെയ്യത്തുള്ളൂ. അങ്ങനെയാണല്ലോ. ഒരു പ്രയോജനവുമില്ലാത്ത 100 കോഴ്സുകളിലേക്കാണ് ഇങ്ങനെ മലയാളി വിദ്യാർത്ഥികൾ തിക്കി തിരക്കി എത്തിയത്. പഠിക്കാനുള്ള കോഴ്സിൻ്റെ മേന്മ നോക്കുന്നതിനേക്കാൾ എവിടെയാണ് വാടക കുറവ്, എവിടെയാണ് ജീവിത ചെലവ് കുറവ്, എവിടെയാണ് പാർട്ട് ടൈം ജോലി കിട്ടാൻ സാധ്യത എന്ന കാര്യങ്ങൾക്കാണ് ഏജൻസികളും വിദ്യാർത്ഥികളും മുൻഗണന നൽകിയത്. എങ്ങനെയും ബ്രിട്ടനിൽ പോയാൽ മതി, യു കെ പോയാൽ മതി, ചെന്ന് കിട്ടിയാൽ മതി, അവിടെ പാർട്ട് ടൈം ജോലി ചെയ്യാം, അവിടെ പഠിക്കാം, അവിടെ താമസിക്കാം, അവിടെ സുഖിച്ച് ജീവിക്കാം. ഇതൊക്കെയാണ് വിദ്യാർത്ഥികളുടെ മനസ്സിലിരിപ്പ്. 100,000 രൂപ യൂണിവേഴ്സിറ്റികൾക്ക് നൽകിയപ്പോൾ ആ പണം ജീവിതത്തിൽ ഒരു പ്രയോജനവും തിരിച്ചു നൽകില്ലെന്ന് മിക്ക വിദ്യാർത്ഥികളും സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അവർ വിചാരിച്ചത് അവിടെ ചെന്ന് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷനും എടുത്ത് അതാണ് സ്വർഗം എന്ന് കരുതി ലാവിഷായി കഴിയാമെന്നായിരുന്നു. ബ്രിട്ടീഷ് സർക്കാർ കടുത്ത നടപടികളും നിയന്ത്രണങ്ങളും പ്രഖ്യാപിച്ചതോടെ ഏതാനും വർഷങ്ങളായി കോടികളുടെ കൊയ്ത്ത് നടത്തിയ കേരളത്തിലെ സ്വകാര്യ ഏജൻസികൾക്ക് ഇപ്പോൾ വരുമാനമില്ലാതായി. പ്രധാനമായും വിദേശ വിദ്യാർത്ഥികൾക്ക് ആശ്രിത വിസ അനുവദിക്കേണ്ടെന്ന തീരുമാനമാണ് ഗ്രാജുവേറ്റ് റൂട്ടിൽ എത്തിയ വിദ്യാർത്ഥികളെ പിന്നോക്കം പിടിച്ചു വലിച്ചത്. എങ്ങനെയും യു കെയിലെത്തി കെയർ ജോലിക്കുള്ള വിസ സംഘടിപ്പിച്ച് യു കെയിൽ സ്ഥിരമായി തങ്ങാമെന്ന വഴി 1000 തിരഞ്ഞെടുത്തപ്പോൾ അപകടം മണത്ത സർക്കാർ കുടുംബവുമായി എത്തുന്നവരെ തടയാൻ തന്നെ തീരുമാനിച്ചു. കടുത്ത തീരുമാനവുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അർഹതയുള്ള വിദ്യാർത്ഥികളെയും ഈ തീരുമാനങ്ങൾ നിരാശപ്പെടുത്തുകയാണ്. അനേകായിരങ്ങൾ ഒറ്റയടിക്ക് വന്നതോടെ പാർട്ട് ടൈം ജോലി ചെയ്ത് പഠന ആവശ്യത്തിനുള്ള പണം കണ്ടെത്താമെന്ന പ്രതീക്ഷയും പൊലിഞ്ഞതോടെയാണ് സാധാരണ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മുൻപിൽ ബ്രിട്ടൻ ഒരു മരീചിയായി മാറിയത്. ഇതോടൊപ്പം പഠനം കഴിഞ്ഞ് 2 ജോലി കണ്ടുപിടിക്കാനുള്ള സാവകാശം നൽകുന്ന പോസ്റ്റ് സ്റ്റഡി വിസയുടെ കാര്യത്തിലും സർക്കാർ കടുംവെട്ടിന് തയ്യാറെടുക്കുകയാണ്. 2 എന്നത് 6 മാറ്റണമെന്നാണ് സർക്കാരിൻ്റെ മുന്നിലെത്തിയ ശുപാർശ. 6 ജോലി കണ്ടെത്തുക എന്ന ഭീകര ശ്രമത്തിൽ കാലിടറി വീഴുമോ എന്ന ഭയമാണ് വിദേശ വിദ്യാർത്ഥികളെ അലട്ടുന്നതും പിന്നോക്കം വലിക്കുന്നതും.